നമ്മുടെ വീടുകളിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയമെടുത്തിട്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, റവ പായസം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നട്ട്സും റേസിൻസും വറുത്തെടുക്കാം. കടയിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത്. കുറച്ച് നട്ട്സ്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ നട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടെ ചേർക്കാം. ഉണക്ക മുന്തിരിങ്ങയുടെ ചേർക്കാം. നമുക്ക് ഒരു മാറ്റാം. ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് റവ, ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്, ഇതൊരു 50 ഗ്രാം അല്ലെങ്കിൽ 1/2 കപ്പ് റവയെ ഉപയോഗിച്ചേക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം റവ മൂപ്പിക്കുന്ന മെയിനായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ കട്ട കെട്ടാണ്ടിരിക്കും. ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കാം, 1/2 ലിറ്റർ പാലാണ്. പാലൊഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി ഇളക്കി ആഡ് ചെയ്യുക, അല്ല വല്ലാണ്ട് കട്ട കിട്ടും. റവ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വേവണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാഫ്രൺ, ഞാനിവിടെ ഒരു നുള്ള കുങ്കുമപ്പൂ എടുത്തേക്കുന്നത്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത്, ചൂടുവെള്ളം ചേർത്ത് വെക്കാം. ഇതൊക്കെ അതിന് കളർ ഇളകും. ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാനായിട്ടുള്ളതാണ്. ഈ പാലൊഴിച്ചത് തിളച്ച് തുടങ്ങാറാവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം കൂടെ ചേർക്കാം, 1/2 കപ്പ് വെള്ളം. ഇതിനകത്ത് നമ്മൾ മധുരം ഒന്നും ചേർത്തിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്യണം, റവ നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം. റവ ചേർത്ത ശേഷം നമ്മൾ 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമായിരുന്നു, തീ കുറച്ച്. ഇനി നമുക്കിതിനകത്തേക്ക് കുങ്കുമപ്പൂ ഇടാം, സാഫ്രൺ. സാഫ്രൺ ഇടുമ്പോൾ ഒരു കളറ് കിട്ടും, കൂടാതെ നല്ലൊരു ഫ്ലേവറും കിട്ടും. കുങ്കുമപ്പൂ ഇല്ല എങ്കിൽ ഇതങ്ങ് ഒമിറ്റ് ചെയ്യുക. പായസം വൈറ്റ് ആയിട്ട് ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ആ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ ഇല്ലാന്നേ ഉള്ളൂ. എന്നാലും നല്ല ഫ്ലേവറുള്ള പായസം തന്നെയായിരിക്കും. വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൂടെ കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് മധുരം ചേർക്കാം. മധുരത്തിന് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണ്. തീ കുറച്ച് തന്നെ വെക്കാം. കുറച്ച് ഷുഗറൂടെ ചേർക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ. പിന്നെ തീ കുറച്ച് തന്നെയാണ് ഇരിക്കുന്നത്. 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതി, ഷുഗർ മൊത്തം ഡിസോൾവ് ആവണം. നമ്മുടെ റവ കുക്കായി, ഷുഗറൊക്കെ എല്ലാം പാകത്തിനായി ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ ഇപ്പം ഒത്തിരി മധുരയില്ല, ചെറിയൊരു പാകത്തിനുള്ളൊരു മധുരമേ ഉള്ളൂ, മീഡിയം മധുരമേ ഉള്ളൂ. കൂടുതൽ വേണമെങ്കിൽ ഒരു നമ്മൾ 2 എന്നുള്ളതൊരു 3.5 ടേബിൾ സ്പൂണൊക്കെ ഷുഗർ ചേർക്കാം, അല്ലെങ്കിൽ അതിന് പകരം 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം. ഇനി അതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇത് ഓഫ് ചെയ്യാം. അപ്പം എപ്പോഴും ഓർക്കുക, ഇത് ചൂടോടെ സെർവ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി ആയിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് തിക്കാവും, അപ്പം പാല് ചേർത്ത് ഡൈലൂട്ട് ചെയ്യേണ്ടി വരും. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്, ഈ ഒരു അയം ഉണ്ടാവണം. കുറേ നേരം വെക്കുകയാണെങ്കിൽ മാത്രമേ അത് കൂടുതൽ തിക്കാവും. ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് ആൻഡ് റൈസിൻസ് കൂടെ ചേർക്കാം. സെർവ് ചെയ്യാനായിട്ട് ബോൾസിലേക്ക് മാറ്റാം.
നമ്മൾ ചെറിയൊരു പോർഷനാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഈ അളവിൽ 4 അല്ലെങ്കിൽ 5 പേർക്ക് സെർവ് ചെയ്യാവുന്ന ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണം നിങ്ങൾക്ക് സാഫ്രണിൻ്റെ ചെറിയ ചെറിയ പീസസ് ഇടാം. കൂടാതെ കുറച്ച് വറുത്ത് വെച്ചേക്കുന്ന നട്സ് ആൻഡ് റൈസിൻസ് വെച്ച് അറേഞ്ച് ചെയ്യാം. ഈ റവ പായസം എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് മൊത്തം ഒരു 15 മിനിറ്റ് താഴെ സമയം എടുത്തിട്ടുള്ളൂ. മൊത്തത്തിൽ ചെറിയ തീയിലാണ് നമ്മൾ കുക്ക് ചെയ്തത് ത്രൂ ഔട്ട്. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ മാസ് കുക്കിംഗ് ക്ലാസ്.